സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ഉയർന്നു തന്നെ. ഇന്നലെ 10,862 പേർ പനി ബാധിച്ച് ചികിത്സ തേടിയപ്പോൾ 9 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഐശ്വര്യ അനിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഐശ്വര്യ, ഈ പനി നേരത്തെ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോൾ വീണ്ടും രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം കൂടുന്നു, മരണം ഭീതിപ്പെടുത്തുന്ന രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ആ കണക്ക്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, സൂചിപ്പിച്ചതുപോലെ പനി കേസുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 10,000-ൽ കേസുകൾ ദിനംപ്രതി സ്ഥിരീകരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ആ സാഹചര്യം വളരെ ഗൌരവമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം 10,862 പേർക്കാണ് പനി ബാധിച്ചത്. അതിൽ 9 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് 2 പേർ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 9 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 322 പേർക്ക് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. 3 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. ഈ മഴ മുന്നറിയിപ്പില്ല എന്ന് പറയുമ്പോഴും മഴ കുറയുന്നു എന്ന് പറയുമ്പോഴും പകർച്ചപ്പനിയുടെ ഒരു കേസുകളുടെ എണ്ണം അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ശുചീകരണ യജ്ഞം അടക്കം ഊർജിതമായി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നു. സ്കൂളുകളിലും ഓഫീസുകളിലും വീടുകളിലും ഒക്കെ അത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വിലയിരുത്തൽ. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവച്ചു.